നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കരുണ്യവനായ കർത്താവ്, ഞങ്ങൾ വീണ്ടും അവിടുത്തെ തൃപ്പാദത്തിങ്കിൽ വന്നാണ് എന്നും ഞങ്ങളെ നോക്കിക്കാണണമേ. ഈ ദിവ്യമായ ഞങ്ങളുടെ ഉദ്യമത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. തിരുനാമത്തിൻ്റെ മഹത്വത്തിന്, നിൻ്റെ വചനത്തിൻ്റെ പ്രചാരണത്തിന്, നിൻ്റെ മക്കളുടെ ആത്മീയ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ഒക്കെയായിട്ട് ഈ പരിപാടി അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ മകനെയും അവൻ്റെ ഉദ്യമത്തെയും അവിടുന്ന് വാഴ്ത്തണമേ. കർത്താവെ, ഇത് മുഖാന്തിരം അനേകർക്ക് ആത്മീയ പ്രകാശം ഉണ്ടാകുവാനും തിരുവചനത്തോട് ആദരവും അതുപോലെ തന്നെ ഭക്തിയും ഉണ്ടാകുവാനും അത് പ്രയോജനപ്രദമാക്കി തീർക്കുവാനും തക്കവണ്ണം സംഗതിയാക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ഈ പരിപാടിയിലും ആദ്യന്തം അവിടുത്തെ കൃപ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും തിരുനാമത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് തന്നെ. ആമേൻ. സ്ത്രീയേക ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഗോഡ്സോൺ ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഊഷ്മളമായ സ്നേഹാഭിവാദനങ്ങൾ. ഇന്ന് നാം പരിചിന്തനം ചെയ്യുന്നത് സങ്കീർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും സുദീർഘവും അതേസമയം എത്രയും സുപ്രധാനവുമായ ഒരു സങ്കീർത്തനമാണ്, 119-ാം സങ്കീർത്തനം. 172 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനമാണ് ഏറ്റവും ദീർഘമായിട്ടുള്ളത്. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. കഴിഞ്ഞ ദിവസം ഒരു പ്രസിദ്ധനായ പ്രഭാഷകൻ പ്രസംഗിച്ച കൂട്ടത്തിൽ സങ്കീർത്തനം ഇത്രാം അധ്യായം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വാക്യം ഉദ്ധരിക്കുന്നത് കേട്ടു. ഒരു വന്യ വൈദികനാണ്, പ്രഭാഷക പ്രമുഖനാണ്, പക്ഷെ ആ പറഞ്ഞത് തെറ്റാണ്. സങ്കീർത്തനം അധ്യായമെന്ന് പറയത്തില്ലാതെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുക മാത്രം ചെയ്യുന്നു. സങ്കീർത്തനം പാട്ടുകളാണ്, അതുകൊണ്ട് ഇത്രാം സങ്കീർത്തനം എന്നല്ലാതെ മറ്റു പുസ്തകങ്ങളെപ്പോലെ ഇത് അധ്യായം എന്ന് പറയില്ല എന്നുള്ളൊരു കാര്യം അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഈ സങ്കീർത്തനത്തിൻ്റെ പല സവിശേഷതകളുണ്ട്. നാം അതേപ്പറ്റി ആമുഖമായി ചിലതൊക്കെ ഒന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, ഈ ദീർഘമായ സങ്കീർത്തനം ആഫ്രിക്കയിലെ വലിയ പ്രസിദ്ധ മിഷണറിയായ ഡേവിഡ് ലിവിങ്സ്റ്റൺ, അദ്ദേഹത്തെപ്പറ്റി കേട്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും, ആഫ്രിക്കയിലെ മിഷണറിയായി പോയി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം 9 വയസ്സുള്ളപ്പോൾ ഈ സങ്കീർത്തനം മുഴുവനും ഗുരുവിട്ട് സൺഡേ സ്കൂളിൽ സമ്മാനം കരസ്ഥമാക്കിയ വ്യക്തിയാണ്. ഓർത്തു നോക്കുക, 172 വാക്യങ്ങൾ 9-ാമത്തെ വയസ്സിൽ ഹൃദയസ്ഥമാക്കിയ ആളാണ്. അതുപോലെ ഈ സങ്കീർത്തനം ഹൃദയസ്ഥമാക്കിയ മറ്റൊരു എഴുത്തുകാരനും പ്രഭാഷകനുമായ ആളായിരുന്നു ജോൺ റസ്കിൻ. അദ്ദേഹത്തിൻ്റെയും പല രചനകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഈ സങ്കീർത്തനം ഹൃദയസ്ഥമാക്കിയ ഒരാളാണ്. മറ്റൊരു വിചിത്രമായ ഒരു അനുഭവം കേട്ടിട്ടുള്ളത്, കുസ്തന്തീന പോലീസിലെ പാത്രകൾക്കീസ് പട്ടം കൊടുക്കണമെങ്കിൽ പട്ടം ഏൽക്കാൻ വരുന്ന ആളുകളോട് 119-ാം സങ്കീർത്തനം ഉരുവിടാൻ പറയും. അങ്ങനെ ഉരുവിട്ട് കേൾപ്പിക്കുന്നവർക്ക് മാത്രമേ പട്ടം കൊടുക്കുമായിരുന്നുള്ളൂ എന്ന്. അങ്ങനെയെങ്കിൽ ഇന്നുള്ള എത്ര പേർക്ക് പട്ടം ലഭിക്കുമായിരുന്നു എന്ന് ഞാൻ ഓർത്തുപോവുകയാണ്. ഈ പോളിസി തന്നെ അഡോപ്റ്റ് ചെയ്ത ആളായിരുന്നു റോമിലെ ഗ്രിഗറി പാപ്പായും. അങ്ങനെ ഈ സങ്കീർത്തനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പല ദേവാലയങ്ങളിലും ആശ്രമങ്ങളിലും ഇത് ദിവസവും വായിക്കുന്നുണ്ട്.
സങ്കീർത്തനങ്ങൾ പൊതുവായി വായിച്ചുകൊണ്ടിരിക്കുന്നുള്ളതായത് എല്ലാ ദിവസവും വാക്ക് പ്രതിവാക്യമായിട്ട് ഈ സങ്കീർത്തനം വായിക്കുന്ന ചില ആശ്രമങ്ങൾ ഉണ്ട്. ചില ഭക്തജനങ്ങൾ ആശ്രമാംഗങ്ങളൊന്നും അല്ലാത്തവരും ഇത് അനുദിന ധ്യാനത്തിനായിട്ട് എടുത്ത് ഈ സങ്കീർത്തനം പാരായണം ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാനൊരു ഭദ്രാസനത്തിലെ മത്തപരി സമാജത്തിൻ്റെ സമ്മേളനത്തിൽ ഈ സങ്കീർത്തനത്തെപ്പറ്റി ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെ പാശ്ചാത്യ സമൂഹത്തിലെ പല മഹൽ വ്യക്തികളും ഇത് ഉരുമിടുവാൻ തക്കവണ്ണം അവർക്ക് ഹൃദിസ്ഥമാക്കിയിരുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും ഈ സങ്കീർത്തനം അറിയാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ വലിയ സമൂഹത്തിലുള്ള ഒരാൾ കൈപോക്കി. എനിക്ക് സന്തോഷം തോന്നി. ആ വനിത, ഞാൻ ചോദിച്ചു ഈ സങ്കീർത്തനം മുഴുവനും കാണാപ്പാടും അറിയാമോ? അറിയാം, പക്ഷേ ചൊല്ലിക്കാൻ ഞാൻ ഒരുപെട്ടില്ല. എങ്കിലും അവർ ആദ്യത്തെ ഒരു സ്റ്റാൻസ ചൊല്ലി എന്നുള്ളത് വളരെ സന്തോഷകരമായി തോന്നി. അപ്പോൾ ഇത് അനേക ഭക്തജനങ്ങളുടെ പഠനത്തിനും ധ്യാനത്തിനും അനുചിന്തനത്തിനും ഒക്കെ വിഷയമാക്കിയിട്ടുള്ള ശ്രദ്ധേയമായ ഒരു സങ്കീർത്തനമാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ നോക്കുന്നുവെങ്കിൽ 22 സ്റ്റാൻസുകളാണ് അതിനുള്ളത്. ഓരോ സ്റ്റാൻസായുടെയും മുകളിൽ ഓരോ പേരിട്ടിട്ടുണ്ട്. ആലിഫ്, ബേസ്, ഗിമൽ എന്നിങ്ങനെ ഉള്ള പേരുകൾ എന്താണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് പലരും വിചാരിച്ചിട്ടുണ്ടാകും. ഹീബ്രു ഭാഷയുടെ അക്ഷരങ്ങളാണത്. ഒന്നാമത്തെ അക്ഷരമാണ് ആലിഫ്, പിന്നത്തെ രണ്ടാമത്തെ അക്ഷരമാണ് ബേസ്, അങ്ങനെ അവസാനത്തെ അക്ഷരം താവു വരെയുള്ള 22 അക്ഷരങ്ങളുടെ ക്രമമനുസരിച്ചാണ് ഈ 22 സ്റ്റാൻസുകൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് 22 എന്നുള്ള സംഖ്യ വരാൻ കാര്യം. 22 അക്ഷരങ്ങളാണ് ഹീബ്രു അക്ഷരമാലയിലുള്ളത്. അതുകൊണ്ട് ആ അക്ഷരമാല ക്രമം അനുസരിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓരോ സ്റ്റാൻസായാലും 8 വരികൾ വീതം ആണ് എഴുതുന്നത്. അപ്പോൾ എത്രയാകും എന്ന് ചോദിച്ചാൽ 22 × 8 = 176 വാക്യങ്ങൾ എന്നുള്ള കണക്കിലേക്ക് നാം എത്തിച്ചേരും. മറ്റൊരു പ്രത്യേകതയുള്ളത് പരിഭാഷകളിൽ എങ്ങും അത് വരുത്താൻ ഒത്തിട്ടില്ല. ഹീബ്രു ഭാഷയിൽ മാത്രമേ അത് വന്നിട്ടുള്ളൂ. അതെന്താണ്? ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റാൻസിലെഴുത് ആലിഫ് ഒന്നാമത്തെ അക്ഷരമാണ്. ആ അക്ഷരമാണ് ആ 8 വരികളിലും 8 വാക്യങ്ങളുടെയും ആദ്യത്തെ അക്ഷരം. ആലിഫ് എന്നുള്ളതുകൊണ്ട് തുടങ്ങുന്ന വാക്കായിരിക്കും ആദ്യത്തേത്. രണ്ടാമത്തെ സ്റ്റാൻസായിട്ട് ബേത്ത് ബി ആണ്. അപ്പോൾ 8 വരികളിലും ആദ്യത്തെ വാക്ക് ബി കൊണ്ട് തുടങ്ങുന്ന വാക്കായിരിക്കും. അങ്ങനെ അവസാനത്തെ അക്ഷരം വരെ ആ ഒരു വലിയ എക്സർസൈസ് അത് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റ് പരിഭാഷകളിൽ ഒന്നും വരുത്താൻ ഒത്തിട്ടില്ല. എത്രയോ പരിഭാഷകളുണ്ട്, അതിലൊന്നും വരുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഹീബ്രു അതിൻ്റെ ഒറിജിനലിൽ ആ ഓരോ സ്റ്റാൻസായിലെയും ഒരു അക്ഷരം 8 വരികളിലും ആദ്യത്തെ വാക്കിൽ കാണുന്ന ഒന്നായിട്ട് തിരുവാതകളും. ഒരു വലിയ പണ്ഡിതനായ ഒരാൾ, ഭാഷാസ്വാധീനവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് നമുക്ക് വളരെയധികം ഓർക്കാൻ കഴിയും. എന്താണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേക പ്രമേയം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, ദ ലോ എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ നിയമമെന്നല്ല, ന്യായപ്രമാണം. തിരുവചനം എന്ന് പറയുന്നതും ശരിയാണ്, തിരുവചനം എന്ന് പറയാം, അല്ലെങ്കിൽ ന്യായപ്രമാണം